ആരെങ്കിലും എന്റെ കാര്യത്തിലൊരു തീരുമാനം പറഞ്ഞതാ, ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനൊരു അന്നെങ്കിൽ കുറച്ച് പൈസ താ, അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ് പറ. ക്ലീറ്റോന്റെ നിലയ്ക്കും വിലക്കും ചേർന്ന് തന്നെ ചെയ്യണ്ടേ? അവന്റെ നിലക്കും വിലക്കും ചേരുമല്ലോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം, ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുക, രാത്രി വേണമെങ്കിൽ ഒരു 10 മണി വരെയും കൂടെ ഓടിക്കഴിഞ്ഞു വെച്ചാൽ നല്ല പൈസ കുടുംബത്തിന് കിട്ടും. അത് ചെയ്യാൻ ഇവന് താല്പര്യം ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിച്ചു, അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഓട്ടോറിക്ഷ പക്ഷേ അവന്റെ പേരിലാവൂല, ഞാൻ എന്റെ പേരിലെടുക്കും. അത് നല്ലതാ, കാരണം അവന്റെ പേരിലാവുമ്പോഴേ ഉത്തരവാദിത്തം ഉണ്ടാവില്ല, ഇതാവുമ്പോ വേറെ ആളുടെ വണ്ടിയാണല്ലോ എന്നുള്ളൊരു ഉത്തരവാദിത്തം ഉണ്ടാവും. പക്ഷെ അവന്റെ ഔദാര്യം ഞാൻ സ്വീകരിക്കണം. അവൻ ദാനം തരണ ഒരു ഓട്ടോറിക്ഷ. അടാ ദാനായിട്ട് വേണ്ട, നീ ദിവസേന 150 രൂപ കൊടുത്തോ. മുതലാളിക്ക് ഞാൻ 150 രൂപ ദിവസം കൊടുക്കണം, അവൻ മുതലാളി, ഞാൻ തൊഴിലാളി. എന്തൊരു കഷ്ടം നോക്ക്, എന്തെങ്കിലും ഒന്ന് സമ്മതിക്ക്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കീഴ്പ്പെടുത്തണം അല്ലേടയാ, ഉള്ള ആഗ്രഹം സാധിക്കുമല്ലോ. എടാ അങ്ങനെ മുതലാളിമാർക്ക് കൊടുക്കണ പോലെ കണക്കൊന്നും വേണ്ട, ഒരു 150 രൂപ ഡെയിലി വെച്ച് കൊടുക്കുക അടവടക്കാൻ എന്തിനായിട്ട്. ബാക്കി നീ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിൽ ഓടിയിട്ട് കുടുംബ സുഖമായിട്ട് ജീവിക്കാലോ. ഒന്നും തരണ്ട അമ്മാവ, എനിക്ക് ഒന്നും തരണ്ട, അവൻ മര്യാദക്ക് ജീവിച്ചാ മതി. അതിനെന്താ നിനക്ക് കുഴപ്പം? ഒന്ന് നിന്റെ ഔദാര്യം സ്വീകരിക്കാൻ ക്ലീറ്റോയ്ക്ക് താല്പര്യമില്ല, എന്നാ 150 രൂപ കൊടുത്തോ. അമ്മാവൻ പറഞ്ഞതായിട്ട് ഞാൻ യോജിക്കാം വേണമെങ്കിൽ, പക്ഷേ ഈ പറഞ്ഞ മാതിരി എന്റെ ആ ഇതിന് ശരിയാവൂല അമ്മാവ. ഇതേ അല്ലടാ, നീ ഒരു പൊതുപ്രവർത്തകനല്ലേ, രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉള്ളതല്ലേ, നമ്മുടെ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അവിടെ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു യൂണിയൻ ഇല്ല, ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ടോ? ഉണ്ടോ? അപ്പൊ നീ അവിടെ ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയുടെ ഒരു ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ടാക്കാം, അതിന്റെ സെക്രട്ടറി ആവാം, പാർട്ടി പ്രവർത്തനങ്ങളും നടക്കും, ജോലിയും നടക്കും. എങ്ങനെയുണ്ട്? അത് അമ്മ ഇപ്പൊ പറഞ്ഞത് ന്യായം. അല്ല ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിച്ച്, അവിടെ നമ്മുടെ യൂണിയൻ അത്ര ബലം കുറവാ, ഒന്ന് സ്ട്രോങ് ആകണം. ഈ ഓട്ടോറിക്ഷ പിള്ളേരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ജാഥയ്ക്കെല്ലാം നല്ല കൊഴുപ്പായി. പിന്നെ അവിടെ ആണെങ്കിൽ നിന്ന് ആ പാർട്ടിയുടെ മറ്റേ യൂണിയന്റെ സെക്രട്ടറി ആവും ചെയ്യാം, ഡെയിലി വണ്ടി ഓടാം, അത് നല്ല പരിപാടിയല്ലേ. എന്റെ അമ്മാവ്, അമ്മാവന് എന്താ വട്ടുണ്ട തലക്ക്? എന്തേ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത പിന്നെ അവ യൂണിയൻ പ്രവർത്തനത്തിന് പോവും, അത് ഓട്ടോറിക്ഷ ഓടിക്കോ? ഇല്ല അങ്ങനെയല്ല, അത് ഓടിയും കൊണ്ടാണല്ലോ അത് പ്രവർത്തിക്കാം. അതെ ഞാനൊന്ന് ചോദിച്ചോട്ട്, നിങ്ങളെ മറ്റേ കമ്പി ലൈൻ കെട്ടണമാർ നിങ്ങൾക്ക് യൂണിയൻ ഇല്ലേടേ ഓഫീസിൽ? എടാ ഞങ്ങൾ അസലായിട്ട് ജോലി ചെയ്തിട്ടാണ് യൂണിയൻ പണി ചെയ്തോണ്ടിരിക്കണത്. ഇതും അതുപോലെ ജോലിക്ക് ശേഷമുള്ള കാര്യം തന്നെ ഞങ്ങളും പറയണം. അത് കൊഴപ്പില്ല, അപ്പൊ അങ്ങനെയായാലോ. എന്നാ പിന്നെ ഓട്ടോറിക്ഷ മേടിക്കാൻ അതിന് സാമ്പത്തികമായിട്ട് കയ്യിൽ എന്തൊക്കെ ഉണ്ട്? നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിലുള്ളത് ഞാൻ തരാം. എന്റെ കയ്യിലുണ്ടമ്മ, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ മനസമാധാനം എനിക്ക് ഇപ്പൊ ഉണ്ട്, അത് വേണേ ഞാൻ ചെലവാക്കാം. ഞാൻ ആ സാലറി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വെക്കാം, അത് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ തീരുമാനിക്കുക തീരുമാനിക്കാതിരിക്കുക, ഞാൻ 24 മണിക്കൂർ സമയം തരും, അതിനകത്ത് ഇതിന് നിങ്ങൾക്കുള്ള തീരുമാനം എടുത്തിട്ട് എന്നെ അറിയിക്കും. ഇപ്പൊ ഞാൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, അതിനപ്പുറം പിന്നെ ആയി കഴിഞ്ഞാൽ എന്റെ തീരുമാനത്തിന് മാറ്റം വന്നിരിക്കും. എന്നാലും അവൻ അങ്ങനെയല്ല, ഒരു ജോലി എടുക്കാനൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് നല്ല കാര്യമാണ്, തലയിലായി പോയില്ലേ, അനുഭവിച്ചല്ലേ പറ്റൂ. ഇവളെ ഓർത്തിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ എന്നവനെ തച്ചാട്ടി ഇടുന്നത്. എന്തിനാടെ ഇങ്ങനെ ശപിക്കണ? ഓ, എം എൽ എ മന്ത്രിയാണല്ലോ, സ്റ്റാൻഡേർഡിന് ഒത്ത ജോലി. നീ അത് ശരിയാക്കി കൊടുക്ക എന്തായാലും. രാഘുകാലത്തിന് മുമ്പ് ഇറങ്ങിയാ മതിയായിരുന്നു, ഇനിയിപ്പൊ രാഘുകാലം കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഇത് ശരിയാവില്ല കേട്ടോ, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോണ പോലെ 12 മണിക്ക് 1 മണിക്കും പോയി എങ്ങനെ സംഗതി ശരിയാവുക? എന്റെ രക്തത്തിലും ശരീരത്തിലും അലിഞ്ഞു ചേർന്ന ഒരു സാധനം, അത് മാറ്റിട്ടുള്ള കളിയൊന്നുമില്ല. എടാ ഓവർ കോട്ട് കിട്ട, പോലീസ് പിടിക്കും. പോലീസ് ക്ലീറ്റായി പിടിക്കാനാ, കൊള്ളാം. ആദ്യമായിട്ടല്ലേ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ.
ആ ചാവി എടുത്ത് അങ്ങോട്ട് കൊടുത്തേ. ശരിയായിട്ട് വരച്ചു അതൊന്നും വേണ്ട, നന്നായി വരുമ്പോ. വിളിക്കല്ലേ മോളെ, അവളെ കൂടെ കൊണ്ടുപോടാ. ഒരു കാര്യം ചെയ്യ്, എന്റെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ ഇന്നലെ ആലോചിച്ചാണ്, കന്നി ഓട്ട അമ്മയും കൊണ്ട് വേണോന്നുള്ളത്. അമ്മ കേറമ്മ, തക്കളിയും കേറ്. എന്താ പറ്റി? ഒന്നുമില്ല, കന്നിയോട്ടമായി. കന്നിയോട്ടം? ആ കന്നിയോട്ടമായിന്നെ. വീലൊന്ന് കറങ്ങി വന്നാ മതി. ഓട്ടം മതി, ഇറങ്ങി അമ്മ ഇറങ്ങി. അവനിത് പോരെ, ഞാൻ വിചാരിച്ച റോഡിൽ വരെ കൊണ്ടുപോകുന്ന. നമുക്ക് കന്നിയോട്ടം അമ്മ ഇരുത്തി ഒന്ന് അനക്കുക, വണ്ടി ഒന്ന് കറങ്ങുക, ഒരു കന്നി കൈ നീട്ട അമ്മയുടെ കൈന്ന് മേടിക്കുക, അത്രേ ഉള്ളു. ശരിയായിട്ട് കൈ നീട്ടം കൊടുത്താമ്മ. അതില്ലാണ്ട് കൊടുത്ത. ഇതെന്താ 10 രൂപയെ? എന്താ നമ്മ, ഇനി അങ്ങോട്ട് ഓടാനുള്ളതല്ലേ? 10 രൂപ തന്നാ പിന്നെ എങ്ങനെ സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് ഒരു നല്ല തുക താമ്മ? ഇടാ മനസ്സറിഞ്ഞ അത് തന്നത്. മനസ്സറിഞ്ഞ അമ്മയുടെ ഒരു കാര്യം അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാതല്ല, ഒരു നല്ല തുക അമ്മന്റെ പോക്കറ്റിലോട്ട്. അത് കൊടുക്കാം. ഐശ്വര്യമായിട്ട് രണ്ടും കൂടെ വെച്ച് പൊതിഞ്ഞ് ഇങ്ങനെ സന്തോഷം. എന്നാ പിന്നെ ഇനി അങ്ങോട്ടും തറ നിക്കാതെ ഓടാനുള്ളതല്ലേ? ഈ കൈനീട്ടം പോലെ ഇരിക്കും. കാശിന്റെ അർത്ഥം കൊണ്ട് ആൾക്കാരിൽ നിന്ന് തോനെയൊന്നും മേടിച്ചിട്ട് പണങ്ങ ഉണ്ടാക്കണ്ട. എല്ലാവരും സ്ഥിരം കുറെ ഓട്ടക്കാരുണ്ടാക്കി വെക്കുക. മേടിച്ചാ മതി. പഠിപ്പിക്കല്ലേ? ഓ അപ്പൊ നമ്മളെ പഠിപ്പിക്കാമോ? നീ വന്നാ. എങ്ങനെയുണ്ടായി നോട്ടം? ഓട്ടം നല്ല രീതിയിലുണ്ടായിരുന്നു. മൈലേജ് ഉണ്ട് കേട്ടോ, നല്ല മൈലേജ് ഉണ്ട്. പിന്നെ അറിയാ, നമ്മുടെ ഈ വഴി ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. വഴി നമുക്ക് ശരിയാക്കണം. എന്നു വെച്ചാൽ അല്ലെങ്കിൽ എന്താ പറയുക, ഫ്രണ്ട് പിന്നും പൂഴ്ചും ഷോക്ക് അബ്സർവും ഒക്കെ ഒന്നുകൂടെ കുറച്ചുകൂടെ ഓടും. വഴി ഇത് പ്രശ്നമാണ്. ഇച്ചിരി പണിയുണ്ട് കേട്ടോ. ഒരു 10 രൂപ മുടക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഓട്ടം തുടങ്ങിയല്ലേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോ ഒരു 10-20 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇത് പിടിക്കും പിടിക്കും. അത് വേണ്ട, അത് വെച്ചോ. അത് വേണ്ട, അത് വെച്ചോ. കളിയാ കളിക്കാൻ വേണ്ടെന്ന് അളിയാ. എന്തുകൊണ്ട് പിടിച്ചോ നീ? ഈ രീതിയിലൊക്കെ മതി കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്തോ എനിക്ക് അതിന്റെ ഒരു മനസ്സിന്. ചാവി വെച്ചോ, ഞാൻ രാവിലെ ഇവിടെ വന്ന് ചാവി മേടിക്കാം, വണ്ടി എടുക്കാം. അതിന്റെ രീതി എങ്ങനെയാണ്? അതങ്ങനെ ഇരുന്നോട്ടെ. ശരി. അല്ല, ഇത് കഴുകണ്ടേ? കഴുകണത് നമുക്ക് സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് കഴുകാം, അല്ലെങ്കിൽ ജമന്തിയൊക്കെ രാവിലെ വെറുതെ കഴിക്കണം. ഇച്ചിരി ഒന്ന് വണ്ടി കഴുകാൻ പറയും. ഒരു കാര്യം ചെയ്യാം, പെണ്ണുങ്ങളോട് കഴുകാൻ പറയാം. ആ നമുക്ക് എന്തെങ്കിലും ചില്ലറ കൊടുക്കാം. 20-25 രൂപ കൊടുക്കാന്ന് പറയും വണ്ടി കഴുകണേ. അവർക്കും ഒരു വരുമാനം ആയിക്കോട്ടെ.
ക്ഷീണമുണ്ട്. അല്ല എന്തിനാടാ ഇത് വാങ്ങിച്ചത്? അത് അവന്റെ ഒക്കെ കൊടുത്താ പോരായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ അവൻ എന്നെ പിടിപ്പിക്കാണ്. പിന്നെ ചാവി വെച്ചു. ഇതോടെ ഒന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. നേരാവുന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ അല്ല അല്ല ഇവൻ ഇത് കൊണ്ട് തരത്തില്ലായിരുന്നല്ലേ. ട്യൂഷനൊക്കെ പോയോ? ഇത് നിനക്ക് മേയാനുള്ള സാധനം കണ്ടിട്ടിപ്പോഴേ. മേരിക്കുട്ടി, മീരിക്കുട്ടിയുടെ ശ്രുതി ഇതേ വന്നിരിക്കുന്നത്. അതെ, ഓട്ടോ സ്റ്റാൻഡിലെ ചില പിള്ളേർ പറഞ്ഞു എന്നെ കണ്ട മോഹൻലാലിന് പോലും ഇരിക്കുന്നു. പക്ഷെ ഞാൻ ചമ്മറിന്റെ കളി നോക്കിയത് സത്യമാണോ? ഓ, ജീവിതമല്ല മോളെ, ഇച്ചിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. പക്ഷേ അതിന്റെ സന്തോഷം കാണാൻ പറ്റണല്ലേ. അതെന്തോ പച്ചക്കറി, ഇതെന്തോ ഒന്ന് രണ്ട് മൂന്ന് നാല് 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 തങ്കത്തിനുള്ളത് മുതലാളിക്കുള്ള അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 150. ഇത് പാവം കളീറ്റ് വയ്ക്ക് നാളത്തെ ചിലവിനുള്ളത്. പിന്നെ ഈ 200 രൂപയ്ക്ക് എണ്ണ അടിച്ച്, പിന്നെ 50 രൂപയെ 100 രൂപയുടെ സാധനങ്ങളും മേടിച്ച് എല്ലാം കഴിച്ചു. നിങ്ങളുടെയൊക്കെ സന്തോഷം അതാണ് ക്ലീറ്റോടെ സന്തോഷം. ആടി നമുക്ക് ഇച്ചിരി കളിക്കാം. ഞാനേ ഇവളുമായിട്ട് ഇന്ന് ഞാൻ ജയിക്കാം. ഞാൻ ജയിക്കും, ബെറ്റ് വയ്ക്കണം. എന്തായാലും തങ്കത്തിനെ കാണുമ്പോ എനിക്കൊരു സമാധാനം പോകും. കാരണം രാവിലെ അവളുടെ ചിരിച്ചൊരു മുഖം കാണുമ്പോണ്ടല്ലോ. മറ്റത് അതിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ആകെ വിഷമായിരുന്നു. വാടക കൊണ്ടുവന്ന തരാറുണ്ട്. പിന്നെന്താ, കൃത്യമാണ് വാടകയൊക്കെ. ഇതുവരെ ഒരു കുഴപ്പമില്ല. രാവിലെ നേരത്തെ വണ്ടി എടുക്കും, 6 മണിയാകുമ്പോ വണ്ടി എടുത്ത് അങ്ങ് പോകും. പിന്നെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേണ് തിരിച്ചു വരും. വീട്ടിലേക്കുള്ള സാധനങ്ങളും കൊണ്ടുവരും. കൊച്ചിൻ്റെ അടുത്ത് കൊച്ചിന് എന്തെങ്കിലും കഴിക്കണം വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുക്കും. ഒരു കുഴപ്പമില്ല, സുഖമാണെങ്കിൽ ഇതോടുകൂടി നേരാവും. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഇവൻ എന്ത് ചെയ്താലും നേരാവുന്ന തോന്നല്ല. മൂന്നാല് ദിവസം കൊണ്ടു കിടക്കും, അത് കഴിയുമ്പോൾ പഴയ പോലെ തന്നെ ആക്കും. ഏയ്, ഇത് കുഴപ്പമില്ലടാ, ഇതെന്തായാലും ഒത്തുന്നാ എനിക്ക് തോന്നുന്നത്. ഇവിടെ കനക ഇവനൊക്കെ മേലനങ്ങാതെ നിന്ന് ശീലിച്ചു പോയി, മനസ്സിലായ? ഇപ്പൊ വന്നപ്പോ പെണ്ണുമ്പുള്ള പണിയെടുത്ത് കൊടുക്കും, എന്തെങ്കിലും ആവശ്യം വന്നാൽ നിന്നെ പറ്റിക്കും. ഒരു നിവർത്തിയിലെ പുറത്തോട്ട് ഇറങ്ങി ആരെങ്കിലും നെഞ്ചത്താവും കയറും. രക്ഷപ്പെടുകയാണെങ്കിൽ ഇതുകൊണ്ട് രക്ഷപ്പെടും. മാത്രമല്ല ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 1-2 രൂപയുടെ കളിയല്ലത്. അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചിട്ടും പിന്നെ അമ്മാവൻ തന്ന കുറച്ച് പൈസയും തൊക്കെ പാടെ ഇട്ടിട്ടാണ് ഈ സാധനം വാങ്ങിച്ചത്. മാത്രമല്ല സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള സംഭവമൊക്കെ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇനി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കളി പടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നന്നായ അവന് കൊള്ളാ, നിന്റെ പോലെയൊന്നും ക്ഷമ ഒരാളും കാണിക്കൂലാട്ടാ. എന്ത് പറഞ്ഞാലും അവന് ചെയ്ത് കിട്ടി ശീലമായി പോയില്ലേ. ഇപ്പൊ നമുക്ക് അവനോട് വാശിയോ വൈരാഗ്യോ കുറുമ്പോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയണത്. നിന്റെ കട്ടപ്പാട് കണ്ടിട്ട് പറഞ്ഞു പോണേന്ന്. അല്ലാതെ എനിക്കെന്താ? ഹലോ, എന്താമ്മാവാ? എന്ത് ആക്സിഡന്റോ? എവിടെ വെച്ച്? എന്താമ്മാവാ ഈ പറയണേ? അവനെന്തെങ്കിലും പറ്റിയോ? എന്താ, വണ്ടിയിലുള്ള ആളുകളൊക്കെ ജനറൽ ഹോസ്പിറ്റലിലേക്കോ? ശരിക്ക് വയ്യ. എന്നിട്ട് അമ്മാവൻ എവിടെയാ? ആ ശരി, ആ ഞാൻ വരാം വരാം വരാം. എന്താടാ കനക, എന്താണ് ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞല്ലേ? എന്താണ് എന്താണ് വണ്ടി ആക്സിഡന്റ് ആയിന്ന്? ഏത് വണ്ടി? ഓട്ടോറിക്ഷ പീറ്റേഴ്സിന്റെ. അയ്യോ, അവനും പറ്റിയ ഏതോ ഒരു മതിലിന് കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ട് മതിലൊക്കെ ആകെ തകർന്ന്. വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പാടെ കൂട്ടിയിട്ട് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അവനും പറ്റിയ അവന് അവന്റെ നില അതീവ ഗുരുതരാന്നാ പറയണേ. എനിക്ക് വയ്യ. നീ എഴുന്നേറ്റ് വാ, നമുക്ക് പോവാം. ഞാനും വരാം. ഞാൻ എന്ത് ചെയ്യും? നീ പറഞ്ഞ് കരഞ്ഞിട്ടെന്തായാലും നീ എഴുന്നേക്ക്, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാ. നിന്റെ കയ്യിൽ പൈസ എന്തേലും ഉണ്ടോ? എന്റെ അടുത്ത് ATM കാർഡൊക്കെ ഉണ്ട്, നീ എടുക്ക്. നന്നാവുന്നില്ലേ, നന്നാവുന്നില്ലേ, നന്നാവുന്നില്ലേ?
അപ്പൊ നന്നായപ്പം ദൈവം ഇങ്ങനെ ഒരു വിധിയാണല്ലോ അവനെ കൊടുത്തത്. തിരക്കി പോയവരെ കാണുന്നില്ലല്ലേ, എന്നാലും വിവരമൊന്നും അറിയാൻ നിവർത്തിയില്ലല്ലോ എന്റെ ദൈവമേ. കരയാതെ 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 മക്കള് കരയാത. അല്ല സമാധാനപ്പെട്, അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലേ, സാരമില്ല. അല്ല മതിലിടിച്ചത് ഭാഗ്യം, അല്ല വണ്ടിയായിട്ടായിരുന്നെങ്കിൽ അവന്റെ കഥ അപ്പൊ തീർന്നു. കണ്ടടി തലല്ലേ, വേണ്ട തല തെറിച്ചു പോയി ആ മതിലിടിച്ചിട്ട് വണ്ടി. വണ്ടി അവിടെ വണ്ടി ഒന്നും അവിടുന്ന് എടുക്കാൻ പറ്റില്ല. ആകെ ഫ്രണ്ടൊക്കെ ഞെണിങ്ങിട്ട് കുത്തിയിട്ടാ നിക്കണ്. വണ്ടിയൊക്കെ ആകെ തവിട് പുടയമ്മ. അപ്പൊ നമ്മുടെ വണ്ടി അല്ലായിരുന്നു അത്? നമ്മുടെ വണ്ടി തന്നെ, നമ്മുടെ വണ്ടി അല്ലാതെ പിന്നെ പിന്നെ ആര് വണ്ടി ഓടിച്ചത്? എന്റെ അമ്മ ഇവ ഓട്ടോ ഓടിക്കാനൊന്നും പറഞ്ഞു വിടുന്ന രാവിലെ വണ്ടി എടുത്ത് പോകില്ലേ, വണ്ടി അവിടെ കൊണ്ടിട്ട് പോകാൻ പാർട്ടി ഓഫീസിൽ പോയിരിക്കാണ്. ഏതോ ഒരു അന്തവും കുന്തും ഇല്ലാത്ത ഒരുത്തനെ എടുത്ത് ചാവിയും കൊടുത്തിട്ട് വണ്ടി വിട്ടിട്ട് ഇപ്പൊ വണ്ടി ഏതോ ഒരു മതിൽ പോയി ഇടിച്ചിരിക്കാണ്. അവനാണെങ്കിൽ കള്ളും കുടിച്ചിരുന്നു. ഇപ്പൊ മതിലൊക്കെ ആകെ പൊളിഞ്ഞു കിടക്കാണ്. എല്ലാ ദിവസവും എന്നിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ടാ അവൻ കൊണ്ടുതരുന്ന പൈസ എന്നാണ് ഈ 150 രൂപ എനിക്ക് ഇവിടെ കൊണ്ടുതരണത്. എത്ര ലക്ഷം രൂപ കൊടുത്താണ് ഈ വണ്ടി വാങ്ങിച്ചത്? എന്റെ പൊന്നു ക്ലീറ്റസ്, നീ നന്നാവില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്? ചേച്ചി വണ്ടിയുടെ കാശ് മാത്രമാണെന്ന് പോട്ടെ, ആ ഇടിച്ചു പൊളിഞ്ഞ മതില് നേരക്കി കൊടുക്കണമെങ്കിൽ കാശ് എത്ര വേണമെന്ന് വിചാരം? മൂന്നെണ്ണം സീരിയസ് ആയിട്ടാ കിടക്കുന്നത്, ഇന്നെ കാശ് എത്ര ചെലവായി? ഇനി ബാക്കി ചികിത്സ കൂടി വരുമ്പോ ഏതെങ്കിലും ഒരു തന്നെ കാറ്റ് പോയി കഴിഞ്ഞാണല്ലോ അങ്ങനെ ആകെ പിടുത്തം വിടും, കുടുംബം വെക്കേണ്ടി വരും. ഒരു 2.5 ലക്ഷം രൂപ എന്റെ എന്തായാലും പോകും. ഇനി നീ ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങണ്ട, ഉള്ള ആഹാരം വെച്ച് ഇവിടെ1.5 ലക്ഷം രൂപ ഓട്ടോറിക്ഷ, ഇനി ഞാൻ മതി കെട്ടണ 19,000 രൂപ വേണം. ആരും അടുത്ത് വിചാരിച്ചിട്ടാണോ അത്? കണക്ക് വേണ്ടേ? എന്നോട് ഞാനൊരു കാര്യം പറയാം, ഇനി ഇവന്റെ പേരും പറഞ്ഞിട്ട് നീ എങ്ങനെ എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം നിനക്ക് മനസ്സിലാവും. മനുഷ്യന് ക്ഷമക്കാൻ അതിരില്ലേ? ആ കളിക്കാൻ നിൽക്കാണ്, നിനക്ക് അവനെ വേണമെങ്കിൽ എവിടെ കൊണ്ടുപോയാ നീ, എന്നിട്ട് 3 നേരം നിന്നാ കൊടുക്ക് അവന്റെ ഷർട്ട്. എന്റെ പൊന്നു മോനെ, ദയവ് ചെയ്ത് നീ വീട്ടിന് വെളിയിൽ ഇറങ്ങരുത്. നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നീ എന്നോട് പറ, ഞാൻ നിന്റെ കാലിന്റെ അടിയിൽ കൊണ്ടുവച്ചു തരാം. നീ എനിക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത്. അറിയാം വേഴ്സസ് അറിയാം.